നമസ്കാരം രാഹുൽ ഗാന്ധിക്കും സോണിയ ഗാന്ധിക്കും ഒന്നും അറിയില്ല എല്ലാം ചെയ്തത് മോത്തിലാൽ വോറയാണ് എന്താണ് മോത്തിലാൽ വോറ ചെയ്തത് ഏതാണ്ട് രണ്ടായിരം കോടി രൂപയുടെ ആസ്തിയുള്ള എ ജെ എൽ എന്ന കമ്പനി വെറും അൻപത് ലക്ഷം രൂപയ്ക്ക് സോണിയയുടെയും രാഹുലിന്റെയും പേർക്ക് എഴുതി കൊടുക്കുക എന്ന ക്രൂരത ചെയ്തത് വോറയാണെന്നാണ് രാഹുൽ പറഞ്ഞത് നെഹ്റു കുടുംബത്തിന്റെ ആസ്ഥാന അടിമയായിരുന്നു മോത്തിലാൽ വോറ ഏതാണ്ട് എട്ട് പതിറ്റാണ്ട് കാലം വിശ്വസ്തതയോടെ അടിമവേല ചെയ്തതിന് യജമാനൻ വോറയ്ക്ക് നൽകിയ മരണാന്തര ബഹുമതിയാണ് ഈ സാക്ഷിപത്രം തനിക്കും തന്റെ അമ്മയ്ക്കും യാതൊന്നും അറിയില്ലെന്നും തങ്ങൾ ആവശ്യപ്പെട്ടതെയാണ് കമ്പനി തങ്ങളുടെ പേരിലാക്കിയതെന്നുമാണ് രാഹുൽ എന്ന വ്യാജഗാന്ധി ഇടിക്കു മുൻപാകെ മൊഴി നൽകിയത് വാക്കിലും മനസ്സിലും കർമ്മത്തിലും സത്യം മാത്രം ആചരിക്കുന്നതിനെയാണ് സത്യാഗ്രഹം എന്ന വാക്കുകൊണ്ട് മഹാത്മാഗാന്ധി അർത്ഥമാക്കിയത് ധനാർത്ഥി മൂത്ത് പൊതുമുതൽ അടിച്ചു മാറ്റുകയും പിടിക്കപ്പെടുമെന്ന ഘട്ടമായപ്പോൾ പച്ചക്കള്ളം മാത്രം പറയുകയും ചെയ്യുന്ന വ്യാജ ഗാന്ധിമാർക്ക് വേണ്ടിയാണ് കോൺഗ്രസിലെ ആദർശധീരന്മാർ സത്യാഗ്രഹം നടത്തുന്നത് ഈ പ്രകടമായ ഗാന്ധി നിന്ദയെക്കുറിച്ച് എ കെ ആന്റണി അടക്കമുള്ളവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ താല്പര്യമുണ്ട് അസോസിയേറ്റ് ജേണൽ ലിമിറ്റഡ് എന്ന കമ്പനി ഇരുപത് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് രജിസ്റ്റർ ചെയ്തത് നെഹ്റു മുൻകൈ എടുത്തെങ്കിലും സ്വതന്ത്ര സമര സേനാനികളാണ് പണം മുടക്കിയത് നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ തുടങ്ങി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു പത്രത്തിന്റെ ലക്ഷ്യം സ്വാതന്ത്ര്യാനന്തരം ചില കോൺഗ്രസ് സംസ്ഥാന സർക്കാരുകൾ കണ്ണായ സ്ഥലങ്ങളിൽ കമ്പനിക്ക് സ്ഥലം സൗജന്യമായി നൽകി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നിലകൊണ്ട നാഷണൽ ഹെറാൾഡ് പത്രം തുടർന്ന് നടത്തുന്നതിനുള്ള സഹായമായിരുന്നു ഈ ഭൂദാനം പത്രത്തിന്റെ നടത്തിപ്പ് നേരച്ചവേ ആയിരുന്നില്ല ഓഹരി ഉടമകൾ ആരെല്ലാം ആയിരുന്നാലും പത്രം നെഹ്റുവിന്റെ കുടുംബത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു കമ്പനി നഷ്ടത്തിലായി കടം കൂടി വന്നു തൊണ്ണൂറ് കോടിയിലെത്തി ഈ ഘട്ടത്തിൽ എഐ സി സി കടബാധ്യത ഏറ്റെടുത്തു അതോടൊപ്പം കമ്പനിയും എഐ സി സിക്ക് സ്വന്തമായി എഐ സി സിയുടെ അധീനതയിലുള്ളതും രണ്ടായിരം കോടി രൂപയുടെ ആസ്തി ഉള്ളതുമായ കമ്പനിയുടെ ഓഹരികളിൽ എൺപത്തി ആറ് ശതമാനവും വെറും അൻപത് ലക്ഷം രൂപയ്ക്കാണ് സോണിയയ്ക്കും രാഹുലിനുമായി എ ഐ സി സി നൽകിയത് എഐസിക്ക് നൽകിയ പണമാകട്ടെ സോണിയയും രാഹുലും ചില വ്യാജ കമ്പനികൾ വഴിയാണ് എത്തിച്ചത് എ ജെ എൽ ഏറ്റെടുക്കുന്നതിന് വേണ്ടി സോണിയയും രാഹുലും ചേർന്നുണ്ടാക്കിയ സ്ഥാപനമാണ് യങ് ഇന്ത്യൻ എന്ന കമ്പനി സത്യൻ ഗംഗാറാം പിത്രോദ സുമൻ ദുബെ പവൻകുമാർ ബൻസാൽ മല്ലികാർജുന മാപ്പണ്ണൻ ഖറാഗെ എന്നിവരാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഡയറക്ടർമാർ മോത്തുലാൽ വോറ ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചതിനാൽ അദ്ദേഹത്തെ ഒഴിവാക്കി കമ്പനിയുടെ എൺപത്തി ആറ് ശതമാനം ഓഹരികൾ സോണിയ രാഹുൽ കൂട്ടുകെട്ടിന്റെ കൈകളിലായതുകൊണ്ട് ഇപ്പോഴത്തെ ഡയറക്ടർമാർ ഇവരുടെ ജോലിക്കാർ മാത്രമാണ് കമ്പനി നടത്തിക്കൊണ്ടിരുന്നവർ നടത്തിയ ക്രമക്കേടുകൾ കണ്ടെത്തുകയും അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ആ കേസിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇ ഡി അന്വേഷണം തുടരുന്നത് പ്രശ്നം കള്ളപ്പണം ഇടപാടാണ് നിയമം അതിൻ്റെ വഴിയിലൂടെ അതെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ നിയമ നടപടികളുടെ ഭാഗമായിട്ടാണ് സോണിയ രാഹുൽ ഗാന്ധിമാരെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് കോൺഗ്രസുകാർ പറയുന്നത് സോണിയയും രാഹുലും എന്തു ചെയ്താലും അതൊന്നും നിയമ വഴിയിലൂടെ അന്വേഷിക്കരുത് എന്നാണ് കാരണം അവർ രണ്ടുപേരും ഗാന്ധിമാരായതുകൊണ്ട് സർവ്വ നിയമങ്ങൾക്ക് മുകളിലാണ് അവർ എന്നാണ് അതുകൊണ്ട് അന്വേഷണമേ വേണ്ട എന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസുകാർ ഡൽഹിയിൽ സമരം നടത്തുന്നതും ഇന്ന് രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നതും ഇതാണ് ഗാന്ധിജിയും വ്യാജ ഗാന്ധിമാരും തമ്മിലുള്ള വ്യത്യാസം വെബ്ഡെസ്ക് ന്യൂസ്